താരതപ്പട്ടൈ എന്നുള്ള സിനിമയുടെ റെക്കോർഡിങ്ങാണ്. അപ്പോൾ ബാലയുണ്ട്, രാജാ സാറുണ്ട്, റെക്കോർഡിംഗ് എഞ്ചിനീയർ പ്രഭാകറുണ്ട്, അവിടെ ബാല സാറിൻ്റെ കുറച്ച് അസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇത് കൺസോളിനകത്ത് തന്നെയാണ് രാജാ സാർ ഇപ്പോൾ പാടിക്കുന്നത്. എന്തെങ്കിലും ചീത്ത വിളിച്ചാൽ തന്നെ നേരിട്ട് അങ്ങ് വിളിക്കാം. മറ്റേത് ക്യാബിനകത്താണെങ്കിൽ അപ്പുറത്ത് വഴി കണ്ടം വഴിയെങ്കിലും ഓടി നമുക്ക് രക്ഷപ്പെടാം. ഇത് പറ്റത്തില്ല, സാർ അവിടെ നിർത്തി തന്നെ കൊന്ന് കൊല വിളിച്ചു കളയും. സീരിയസ് ആയിട്ട് സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, അതുപോലെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് രാജാ സാർ. ഒരു ഫുൾ കമ്പോസർ എന്ന് പറഞ്ഞാൽ, ഒരു കമ്പോസർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ രാജാ സാർ. അദ്ദേഹം സ്കോർ എഴുതി അദ്ദേഹം ലൈവായിട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടും ഞെട്ടി. ഞെട്ടണെന്നൊന്നുമല്ല പറയേണ്ടത്, വേറെ എന്തെങ്കിലുമൊക്കെ വാക്കാണ് കണ്ടുപിടിച്ച് പറയേണ്ടത്. അത്രയ്ക്ക് അത് നമ്മളീ കേട്ട് ഇത്രയ്ക്ക് ടെക്നിക്കലി സൂപ്പറായിട്ടുള്ള പാട്ടുകളൊക്കെ അദ്ദേഹം 7 മണി തൊട്ട് 12 മണിക്കുള്ളിൽ റെക്കോർഡ് ചെയ്ത പാട്ടുകളാണ്. ഇതിന് ഒന്ന് സ്കോർ എഴുതി, അത് ഓർക്കസ്ട്ര അവരെ പഠിപ്പിച്ച്, അവരെ വായിച്ച്, എല്ലാം കഴിഞ്ഞ് നമ്മൾ കേട്ട് ഞെട്ടുന്ന പാട്ടുകളെല്ലാം ഈ ചുരുക്ക സമയത്ത് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ഇരുന്നിട്ട് ഒരു പാട്ടുണ്ടാക്കാൻ എഴുതാൻ അങ്ങ് വരയുക എന്ന് പറയുന്ന പോലെ, ഈ ഒരു റിയൽ കമ്പോസർ എന്ന് പറയുമ്പോൾ എനിക്ക് രാജാ സാർ അൾട്ടിമേറ്റാണ്. അത്ര ഇഷ്ടമാണ് സാറിനെ എനിക്ക്. ഇപ്പോഴും ഞാൻ സാറിൻ്റെ കാലേ തൊട്ട് തൊഴുമ്പോൾ സാറിൻ്റെ കാലേ ഇങ്ങനെ പിടിച്ച് ഞാൻ വിടാതെ പിടിച്ചു വെച്ചേക്കും. പിന്നെ രാജാ ഹേ ശരത് എഴുന്നിരി എന്ന് പറഞ്ഞിട്ട് എണീപ്പിക്കുന്ന, അതാണ് എനിക്ക് അത്ര ഇഷ്ടമാണ് സാറിനെ. അപ്പോൾ സാറിൻ്റെ പാട്ട് ഒരെണ്ണം പാടണമെന്ന് വല്ലാത്ത ആഗ്രഹം കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ട്രെയിൻ കയറി ചെന്നൈക്ക് വരുന്നത്. ഈ പാട്ട് പഠിത്തത്തിൻ്റെ കൂടെ ദുരാഗ്രഹമാണെങ്കിലും ആരും ആഗ്രഹിക്കില്ല ഇത്രയും ആരാധിക്കുന്ന ഒരാളുടെ ഒരു പാട്ട്. നമ്മൾ രാജാ സാറിൻ്റെ പാട്ടുകൾ ഉള്ള ചായക്കടയിൽ അവിടെ ഇവിടെയൊക്കെ പോയിരുന്നു കേട്ടു, ഉള്ള വാഴയ്ക്ക് അപ്പം മുഴുവൻ തിന്ന് കൊളസ്ട്രോൾ കയറ്റുമ്പോഴും ഓ ഈ ഒരു സ്ഥാനത്ത് ഇപ്പം ഇസൈ ഇളയരാജ പാടിയവർ യേശുദാസ് എന്ന് പറഞ്ഞ പോലെ പാടിയവർ ശരത് എന്ന് വരുമോ എന്തെങ്കിലും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുമോ എന്നുള്ളതൊരു മനസ്സിലുണ്ടായിരുന്നു. അതുപോലെ ഞാൻ അവിടെ ചെന്നിട്ട് അതിനുള്ള ശ്രമവും നടന്നു. രാജാ സാറിൻ്റെ സ്റ്റുഡിയോയിൽ ഡെയിലി പോയി കണ്ട് 34 ജോടി ബാറ്റ ചെരുപ്പ് തേഞ്ഞ്. ബാറ്റ കമ്പനിക്കാർ പുതിയ ഫ്ലാറ്റ് മേടിച്ചു. എനിക്കൊട്ട് ഒരു അവസരമൊട്ട് കിട്ടിയതുമില്ല. സാറിന് ഒരു തവണയേ ഉണ്ട് കാണാനും പറ്റുള്ളൂ, അത് പവർ പോയപ്പോൾ. അവിടെ നിന്ന് പാടി കേൾപ്പിച്ചു, പിന്നെ അതൊന്നും വർക്കൗട്ടായില്ല. അത് ഈ ടെൻഷൻ അതൊക്കെ പിടിച്ചാൽ പിന്നെ പോയി. ആവത് കാലത്ത് ഷേ അതൊന്നും നടന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് ഭീകരമായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ നടക്കാത്ത ഒന്നിനെ പറ്റി പറഞ്ഞങ്ങ് ആലോചിച്ചങ്ങ് കയറ് മേടിച്ച് കെട്ടിത്തൂങ്ങാനുള്ള അങ്ങനെ ഒരു മണ്ടനല്ല. ജീവിതം അമ്മയും അച്ഛനും തന്നതാണ്. രാജാ സാറിൻ്റെ പാട്ട് പാടാൻ എനിക്ക് തലയിലെടുത്തില്ലാതായിപ്പോൾ, അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പോട്ടെ, രാജാ സാറ് ചെയ്ത പാട്ട് എനിക്ക് പാടാമല്ലോ. അതിപ്പോൾ രാജാ സാറ് പോലും അറിയണ്ട. ഞാൻ അങ്ങനെ ഈ ബാലുണ്ണം പാടിയെന്ന് ദാസേട്ടൻ പാടിയൊക്കെ നമ്മൾ വാദം വരാതെ പാടിയിട്ടുണ്ട്, ഈ ആഗ്രഹം ഈ വിഷമം തീർക്കാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു 3-4 വർഷം മുമ്പ് എന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ, ഞാൻ ഈ കട്ട രാജാ സാർ ഫാനായതുകൊണ്ട് അവിടുന്ന് രാജാ സാർ സ്റ്റുഡിയോയിലിരുന്ന് കൂപ്പിടുക സീക്രട്ട് മന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പറ്റിച്ചിട്ടുണ്ട്. കാരണം ഇപ്പം പ്രസാദ് സ്റ്റുഡിയോയുടെ തൊട്ട് മുമ്പൊരു ശരവണ ഭവനുണ്ട്, അവിടെ നമ്മൾ സ്ഥിരം പോകുന്നതാണ്. ഇപ്പം ഇവിടെ എൻ്റെ വണ്ടി വരുമ്പോൾ അവന്മാർ കഴിഞ്ഞാൽ ഞാൻ രാജാ സാർ എന്ന് പറഞ്ഞാൽ വേണ്ട കാപ്പി കുടിക്കുക എന്ന് പറഞ്ഞു. ഇങ്ങനെ പല സംഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു തവണ ഇങ്ങനെ രാജാ സാറിൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് എനിക്ക് വിളി വന്നു. ഞാൻ വിചാരിച്ച് ഇത് മറ്റവന്മാർ തേക്കാനായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു. വിളിച്ചപ്പോൾ പ്രസാദ് സ്റ്റുഡിയോ തന്നെയാണ്. അപ്പോൾ ഒരു ഉൾക്കിടലുണ്ടായി, രാജാ സാറോ എന്നെ ഇനി ഈ പ്രായത്തിലോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോയി. ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോയി ഒന്നും കൂടെ പല്ലൊക്കെ തേച്ച് കുളിച്ച് ഒരു 10 മിനിറ്റ് ഒരു ക്യാപ്സ്യൂൾ പ്രാക്ടീസൊക്കെ നടത്തി വണ്ടിയൊന്നും ഓടിക്കാൻ പോയി. കയ്യൊക്കെ വിറച്ചിട്ട് അവിടെ പോയി ഇനി ഇത് രാജാ സാറിനെ കാണുമ്പോൾ ഉള്ളൊരു വികാരം എന്നൊക്കെ പറഞ്ഞ് പോവാം. അവിടെ ചെന്നു. അപ്പോൾ അവിടുത്തെ സുബയ്യ ഉണ്ടായിരുന്നു രാജാ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ രാജാ സാർ ഇങ്ങനെ ഹാർമോണിയൊക്കെ ഉണ്ട് ഇങ്ങനെ ഇരുന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ വാ ശരത് എന്ന് പറഞ്ഞു. ശരിക്കാണെങ്കിൽ അതുവരെ വിശ്വസിക്കാൻ പറ്റില്ല, ഇത് നമ്മുടെ പേരൊക്കെ രാജാ സാർ വിളിക്കുന്നു, ദൈവമേ എന്തൊക്കെയാണ് അവ നടക്കുന്നത്. ഞാൻ സാറിൻ്റെ കാലൊക്കെ തൊട്ട് എഴുതിയിരുന്നു ഏതാത് പാട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഗുരുനാഥൻ കമ്പോസ് ചെയ്ത അമൃതവർഷിണി രാഗത്തിലെ ഒരു വർണ്ണം പാടി. വർണ്ണം കേട്ടു കഴിഞ്ഞപ്പോൾ ഇത് ലിറിക് എഴുതിക്കുമോ എന്ന് പറഞ്ഞു. ഇത് നാ എഴുതുന്നത് എന്ന് പറഞ്ഞു രാജാ സാറ്.
എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പാട്ടെഴുതി. പാട്ടെഴുതിയിട്ട് ശുഭമന്ത് ഒരാളി രാഗത്തിലായിരുന്നു ആ പാട്ട്. അത് വളരെ ആർദ്രമായൊരു സിറ്റുവേഷനും അങ്ങനെ ഒരു പാട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ശുഭമന്ത് ഒരാളി രാഗത്തിനെ പറ്റി രാജാ സാറ് പറഞ്ഞു. അതിൽ ഒരു ഒരു അണ്ടർ കറണ്ട് ശോകം തന്നെയാണ് ശുഭമന്ത് ഒരാളിയിൽ ഉള്ളത്. പക്ഷേ നീ ഇത് പാടുമ്പോൾ ഒരു അഹങ്കാരം മനസ്സിൽ വേണം, ആ പാടുന്ന ആളെ അഹങ്കാരം ഉണ്ടാവണം ഏറ്റുകൊണ്ട്. അത് കേട്ടതോടെ എൻ്റെ റിലേ പോയി. എൻ്റെ ദൈവമേ, എന്തൊക്കെ ഒന്നാ രാജാ സാറ്, എങ്ങനായിരിക്കും ഇതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത്. ഒരു പാട്ട് പഠിച്ചു, ഞാൻ പാടി. പാടിക്കഴിഞ്ഞപ്പോൾ രാജാ സാർ പറഞ്ഞു, ഒരു വിരുത്തവും കൂടെ ഉണ്ട്, ഇത് കൂടെ പാട്, അത് നീ പാടിക്കോ, പഠിച്ചിട്ട് പാടിക്കോ എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു തന്നു, അർത്ഥം പറഞ്ഞു തന്നു, അത് എങ്ങനെയാണ് പാടേണ്ടത്, എക്സ്പ്രഷൻ എന്താ വേണ്ടതെന്ന് എല്ലാം പറഞ്ഞു തന്നു. റെക്കോർഡ് പണ്ട് പറയുന്നു. അപ്പോൾ ഞാൻ പോയി പാടിയിട്ട് നിന്നപ്പോൾ രാജാ സാർ വന്നു. ബാലായുടെ ഫിലിമായിരുന്നു, ഡയറക്ടർ ബാലായുടെ താരതപ്പട്ടൈ എന്നുള്ള സിനിമയുടെ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ബാലായ ഉണ്ട്, രാജാ സാറുണ്ട്, റെക്കോർഡിംഗ് എഞ്ചിനീയർ പ്രഭാകർ ഉണ്ട്, അവിടെ ബാല സാറിൻ്റെ കുറച്ച് അസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇത് കൺസോളിനകത്ത് തന്നെയാണ് രാജാ സാർ ഇപ്പോൾ പാടിക്കുന്നത്. എന്തെങ്കിലും ചീത്ത വിളിച്ചാൽ തന്നെ നേരിട്ട് അങ്ങ് വിളിക്കാം. മറ്റേത് ക്യാബിനകത്താണെങ്കിൽ അപ്പുറത്ത് വഴി കണ്ടം വഴി എങ്കിലും ഓടി നമുക്ക് രക്ഷപ്പെടാം. ഇത് പറ്റത്തില്ല, സാർ അവിടെ നിർത്തി തന്നെ കൊന്ന് കൊല വിളിച്ചു കളയും. സാർ വന്നതും എനിക്ക് ആകെ കയ്യും കാലുമൊക്കെ വരച്ചിട്ടേ ഒരവസ്ഥ. ഇതൊരു അങ്ങനെ മനസ്സിൽ വെച്ചിരുന്ന ഒരാളെ ഒരു പാട്ട് പാടിയിട്ട് അദ്ദേഹം അത് കേൾക്കാൻ നിൽക്കുകയാണ്. വന്ന് ഡയറക്ടറും ഉണ്ട്, എല്ലാം ഉണ്ട്, പ്ലേ ചെയ്തു. ഇത്രയും ആർദ്രമായിട്ടുള്ളൊരു പാട്ട് കേൾക്കാം. നമുക്ക് കേട്ടാൽ തന്നെ അങ്ങനെ വല്ലാത്ത വിഷമം തോന്നും, ഭയങ്കര ഖനം തോന്നും മനസ്സിന്. കോമ്പസിഷൻ അങ്ങനെയാണ്. രാജാ സാർ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ പഠിച്ചിട്ട് ദൈവമേ, ഇപ്പോൾ ആരും എന്നെ വിളിച്ച് പോരാഞ്ഞിട്ട് അച്ഛനെ അമ്മയൊക്കെ തെറി വിളിക്കുമോ ദൈവമേ. ഞാൻ മനസ്സിൽ വിചാരിക്കുക, അപ്പോൾ ഒരു തവണ കഴിഞ്ഞിട്ട് നിർത്തിയിട്ട് ഇന്നൊരു വാട്ടി പ്ലേ പെണ്ണു. അപ്പോൾ റെക്കോർഡിംഗ് ഇങ്ങനെ പ്രഭാകരൻ നോക്കുന്നുണ്ട്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രാജാ സാറിനെ ഇത്ര റിലാക്സ്ഡ് ആയിട്ട്. അത് ഫുള്ള് കേട്ടതിന് ശേഷം രാജാ സാർ അവിടെ നിന്ന് എൻ്റെ അടുത്തേക്ക് വന്നു. എനിക്കോ രാജാ സാർ എൻ്റെ അടുത്തേക്ക്, നമുക്ക് എനിക്കിവിടുന്ന് അനങ്ങാൻ വയ്യാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഈ ഇങ്ങനെ ചെള്ളയിൽ പിടിച്ചിട്ട്, ഇങ്ങനെ കന്നത്തിൽ പിടിച്ചിട്ട്, നീ ഇത്ര നാളെ എവിടെ ആയിരുന്നു ശരത്തെന്ന് ചോദിച്ചു. ഇത്ര എനിക്ക് ഓർമ്മയുണ്ട്. അയ്യേ, ഒരൊറ്റ കരച്ചിൽ. കരച്ചിലെന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് നെഞ്ചത്തടിച്ച് നിലപിടിക്കുന്നതുകൊണ്ട് ഞാൻ കരഞ്ഞു. അന്നേരം എനിക്ക് അതൊരു അതിനും ശേഷം എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. സുധി, ഓ, നിലപിടിച്ച് ഞാൻ കരയുന്നുണ്ട്. രാജാസാറിൻ്റെ കർച്ചിപ്പെടുത്ത് എൻ്റെ കണ്ണീരൊപ്പി ആ ശരത്തോടെ എനിക്ക് പടം എടുക്കണമെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് നിർത്തി. സാറ് നിർത്തി ഒരു ഫോട്ടോ എടുത്ത്, ആ ഫോട്ടോ എൻ്റെ അടുത്തുണ്ട്. അത് മിക്കാറും എന്നെ സ്നേഹിക്കുന്നവരുടെ കയ്യിലൊക്കെ ഉണ്ട്. ഓ, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് സാറിൻ്റെ അടുത്ത് പോലും ഞാൻ പറഞ്ഞില്ല, പോയിട്ട് വരാമെന്ന് പോലും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഞാൻ ആകപ്പാടെ ഒരു ഇറിലേ പോയ അവസ്ഥയാണ്. ഞാൻ അങ്ങ് ഇറങ്ങിപ്പോയി. വീട്ടിൽ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞില്ല, നമ്മുടെ റെക്കോർഡിംഗ് എഞ്ചിനീയറുടെ അടുത്തും പറഞ്ഞില്ല. നടന്നതെനിക്കിത് പറയാൻ പറ്റുന്നില്ല. കാര്യം ഇത് ഒരുമാതിരി നെഞ്ചത്ത് ഒരുമാതിരി വലിയൊരു അമ്മിക്കല്ല് പിടിച്ച് വെച്ച വെയിറ്റ്. ഇത് സന്തോഷം കൊണ്ടാണ്. അടുത്ത ദിവസമായി, ഒരു 7-8 മണിയാകുമ്പോൾ പിന്നെയും പ്രസാദ് സ്റ്റുഡിയോ ചെയ്ത് കാള് വന്നു, സാറിന് കാണണമെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഞാൻ വിളിച്ചു, എന്തെങ്കിലും ലിറിക്കൽ കറക്ഷനോ ട്യൂൺ കറക്ഷനോ ഉണ്ടാവും. ഞാൻ പോയപ്പോൾ രാജാ സാർ ഇങ്ങനെ പറഞ്ഞു, സംഗീതത്തിന് ഒരിക്കലും കാശ് കൊണ്ട് സംഗീതം വാങ്ങിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് പൈസ തരരുത് ഇതിന്, കരുതി ഞാൻ ചെയ്ത് എന്തോ വലിയ പുണ്യം കൊണ്ടാണ് എനിക്ക് അങ്ങേക്ക് പാടാൻ പറ്റിയത്, കാശെനിക്ക് തരരുത് ദേവിയത് സാർ. ഇല്ലില്ല, അതൊക്കെ തന്നെ ഇളയരാജ, ഞാൻ സന്തോഷത്തോടെ എന്ത് തന്നാലും നീ സ്വീകരിക്കുമല്ലോ. ഞാൻ പറഞ്ഞു, സാർ കാശ് തരരുത്. ഇല്ലില്ല, എനിക്ക് സന്തോഷം കൊണ്ട് ഞാൻ ചെയ്യുന്നത്, അത് നീ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി സാർ, കയ്യൊക്കെ ആട്ടെ എന്ന് പറഞ്ഞു. കൈ നീട്ടി, എൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ടൊരു നവരത്ന മോതിരം ഇട്ട് തന്നു. ആദ്യത്തെ പാട്ട് പാടി. അതിൽ കൂടുതൽ എനിക്ക് ഇനി എന്ത് കിട്ടാനാണ്? നമുക്കൊരു 1000 ഓസ്കാർ അവാർഡ് ഒരുമിച്ച് കിട്ടിയാൽ പോലും കാര്യം. ഒരു ആളെയും അങ്ങനെ പെട്ടെന്ന് സമ്മതിച്ചു കൊടുക്കുന്ന ഒരാളെ അല്ല. അത് അദ്ദേഹത്തിന് എന്ത് തോന്നിയിട്ടാണ്, ഇനി ഞാനൊരു ഭാവമാണെന്ന് തോന്നിയതുകൊണ്ടാണോ, ഇനി ഞാൻ പാടിയത് രാജസ്ഥാൻ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ, അതൊരു എന്താ പറയണ്ടത്, ഒരു വല്ലാത്ത ഏതിന് ചിത്രചേച്ചിയെ കാണിച്ചിട്ട് ചിത്രചേച്ചി ഒരു ആ മോതിരത്തിൽ പിടിച്ചിട്ട് ഇമോഷണലായി. കാരണം ചേച്ചിയാണ്ട് 1200 പാട്ട് പാടിയിട്ട് ഒരു പാളയം തോടൻ പഴം പോലും വാങ്ങിച്ചു കൊടുത്തിട്ടില്ലെന്നാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് ചേച്ചിയൊക്കെ അൾട്ടിമേറ്റ് പാട്ടുകാരിയല്ല, അത് എൻ്റെ ഒരു ഭാഗ്യം. അതാണ് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇത്രയും പാട്ട് പാടിയ പലരുണ്ടെങ്കിലും ഈ ഒരു ഭാഗ്യം എനിക്കാണ് കിട്ടിയത്. അക്കാര്യത്തിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണം, എൻ്റെ ഗുരുനാഥനും വേണം നന്ദി പറയാൻ. അപ്പോൾ അത് അദ്ദേഹത്തിനെ പോലെ ഒരാളൊരു
അവരത്തിന് മോതിരം തരിക എന്ന് പറഞ്ഞാൽ പിന്നെ അതിനുശേഷം എന്ത് വേണം ശ്രുതി ജീവിതത്തിൽ. അന്ന് ഞാൻ വന്ന് അങ്ങ് പറഞ്ഞു എല്ലാവരുടെ അടുത്തും ഒരു ഒന്നൊന്നര ലെവലിൽ. അപ്പോൾ ആരും വിശ്വസിക്കുന്നില്ല, അതാ സങ്കടം. ഞാനീ പറഞ്ഞ സംഭവം എൻ്റെ റെക്കോർഡിംഗ് എഞ്ചിനീയർക്ക് ഞാൻ തള്ളുക എന്നുള്ള രീതി മറ്റേ ചില ആളുകൾ തള്ളുന്നുണ്ടല്ലോ, അതാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. എൻ്റെ ഭാര്യ വിശ്വസിക്കുന്നതല്ലേ, ചുമ്മാ വിചാരിച്ചാൽ ചുമ്മാ തമാശ പറയാൻ പറ്റിയ കാര്യം. മറ്റേ എന്താ ഈ കറണ്ട് ബില്ല് അടച്ചോ എന്നൊക്കെ ചോദിക്കുക ആ സമയത്ത്. അവസാനം മനസ്സിലായി, ഈ ഫോട്ടോ കണ്ടപ്പോൾ പിന്നെ മനസ്സിലാവാണ്ടിരിക്കുമോ. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നാണ് ഞാൻ മനസ്സിൽ വയ്ക്കുന്നത്. എൻ്റെ രാജാ സാറ് തന്നത് തന്നെയാണ്.